ബാദുഷയ്ക്കും അതുപോലെ തന്നെ ബാദുഷയുടെ ഒപ്പം നിൽക്കുന്ന ഷിനോയി മാത്യു എന്ന പ്രൊഡ്യൂസറും രണ്ടുപേരും പുതിയൊരു നിമിഷത്തിലേക്ക് മലയാള സിനിമയിൽ മറ്റൊരു ഭാഗത്തിലേക്ക് ചുവടുവയ്ക്കാൻ പോവുകയാണ്. അതിന് നമ്മളെല്ലാവരും സാക്ഷികളാകുകയാണ്. എന്നാലും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും പുറകിലേക്ക് ഒത്തിരി പേരുണ്ട്. അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു. അവിടെ നമ്മുടെ ക്യാമറയൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം വേണമെങ്കിൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നമ്മുടെ ഈ ഫംഗ്ഷൻ വൃത്തിയായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് തീരുന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ ഇന്ന് ഇത്രയും വലിയൊരു ചരിത്രമായ ഈ നിമിഷം എന്തായാലും നല്ല രീതിയിലൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ഈ പ്രോഗ്രാം നല്ല രീതിയിലൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇതിന് വേണ്ടുന്ന ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, മലയാള മിമിക്രി വേദിയിലൂടെ പ്രശസ്തനാകുകയും അതുപോലെ തന്നെ സിനിമയിലൂടെയും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് ടെലിവിഷനിലൂടെ ഒക്കെ ശ്രദ്ധേയനായ ഒരു കലാകാരനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം കലാഭവൻ ജിൻറ്റോ. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. സന്തോഷം. ഇങ്ങനെയൊരു ഇത് ഞാൻ പറയാനുള്ള കാരണം, എല്ലാവരും മസിലൊക്കെ പിടിച്ചിരിക്കേണ്ട, അങ്ങനെ ഒരു ചടങ്ങല്ല ഇത്, ഒന്ന് മാറി ചിന്തിക്കാം എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ്. ഇതിന് നമ്മുടെ കുടുംബത്തിന്റെ പരിപാടിയാണ്. എന്തായാലും നമ്മൾ ഇന്നിവിടെ ഈ ദിവസം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റാൻ പോവാണ്. എല്ലാം റെഡിയല്ലേ? തുടങ്ങാം. റെഡിയല്ലേ? ഒരു കയ്യടി, നല്ലൊരു കയ്യടി എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി. താങ്ക് യു. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകം നമുക്കറിയാം. കാരണം മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറായി തുടക്കം കുറിച്ച്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈനറായി, നിർമ്മാതാവായി, അതുപോലെ തന്നെ പ്രളയം ഒക്കെ തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ കൊറോണയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെയായി മലയാള സിനിമയിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും, അതുപോലെ തന്നെ ഒരു ആൾക്ക് സിനിമ ചെയ്യാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഒക്കെ ഒരുക്കിക്കൊടുത്ത് മലയാള സിനിമയുടെ സ്വന്തം ബാദുഷ, അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറേറ്റ് കൂടി കിട്ടുകയുണ്ടായി. അത് WHRPC നൽകിയ ഡോക്ടറേറ്റ് ആണ്. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ നൽകിയ ഓണററി ഡോക്ടറേറ്റ്. ബാദുഷയെ ഡോക്ടർ NM ബാദുഷയാക്കി മാറ്റി. അതിന്റെ സ്പെഷ്യൽ കൈയടി കൊടുക്കാം എല്ലാവർക്കും ചേർന്ന്. കാരണം ഈ ഒരു സിനിമ വ്യവസായത്തിൽ, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ അതുപോലെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തോടൊപ്പം മലയാള സിനിമയിൽ ലിയോ തദ്ദേബോസ് എന്ന സംവിധായകന്റെ ജയറാം ചിത്രമായ ലോനപ്പന്റെ മാമോദീസ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വരികയും, ഇപ്പൊ ബാദുഷയ്ക്കോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മലയാള സിനിമയിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഷിനോയി മാത്യു എന്ന മറ്റൊരു അതുല്യ പ്രതിഭ, അവർ രണ്ടുപേരും ചേർന്നാണ് ബാദുഷ സിനിമാസ് ആൻഡ് പെൻ ആൻഡ് പേപ്പർ എന്ന ബാനറിൽ പുതിയൊരു നിർമ്മാണ കമ്പനി ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഔപചാരികമായ ചടങ്ങുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഈ കമ്പനിയുടെ നിർമ്മാണ ചുമതലയുള്ള നമ്മുടെ എല്ലാമെല്ലാമായ ബാദുഷയ്ക്ക് ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ NM ബാദുഷ കൈയടി എടുത്തോണ്ട് നമുക്ക് ബാദുഷയ്ക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് എന്റെ ഇവിടെ നടക്കുന്നത്. ഞാനും ഷിനോയും കൂടി ലോനപ്പന്റെ മാമോദീസ എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പരിചയമാണ് ഞങ്ങളെ ഇന്നിവിടത്തോളം എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. കുറച്ച് സിനിമകൾ പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കൂടി ഒരു ആശയം ഞങ്ങളിൽ ഒതുക്കുകയും ഞങ്ങളെ ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നോടൊപ്പം എപ്പോഴും നിന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എൻ്റെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നത്. എൻ്റെ ഗുരുക്കന്മാരാണ്, എൻ്റെ ചേട്ടന്മാരാണ്, എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇവിടെ ഉള്ളതെല്ലാം. തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ഈ ചടങ്ങിന്
നിങ്ങളുടെ എല്ലാ സാന്നിധ്യം എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്നു. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലോട്ട് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ എനിക്കിവിടെ മിസ്സാകുന്ന ഒരു വ്യക്തിയുണ്ട്, അത് മറ്റാരുമല്ല ഹസീബാണ്. കാര്യം സിനിമയിലൊന്നും ആകാതെ നിൽക്കുന്ന ഒരു സമയത്ത് എന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചത് തുടക്കകാലത്ത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. എന്നാലും അദ്ദേഹത്തിനും ഞാൻ എന്റെ ഈ സംരംഭത്തിൽ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള എന്റെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പൊ ബാദുഷക്ക് പറഞ്ഞ പോലെ അസീബിക്ക് എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാദുഷക്ക് പോലും അറിയാതെ അസീബിക്ക ഇവിടെയുണ്ട്. നമുക്കത് കാണാം. അസീബിക്കയുടെ ആശംസ. അതുപോലെ തന്നെ ബാധിക്കുകയും അതുപോലെ നമ്മുടെ ഷിനോയോടും കൂടെ ചേർന്ന് തുടങ്ങിയ മറ്റൊരു സംരംഭമാണ് നമുക്കറിയാം. നമുക്ക് ഓൺലൈനിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും അസീബിക്ക് അവിടെ ആശംസയുമായിട്ട് എത്തിയിട്ടുണ്ട്. എന്റെ പേര് അസീബലി. ഞാനിപ്പോൾ നിങ്ങളുടെ എത്തുന്നത് മലയാള സിനിമയിൽ അതിശക്തനായ ഒരാളാണ് ബാദുഷ. ബാദു എന്റെ സഹോദരൻ കൂടിയാണ്. ഞാനും ബാദുഷയും ഒത്തിരി സിനിമ ചെയ്തിട്ടുള്ള രണ്ടുപേരും ചേർന്ന് ചെയ്തിട്ടുണ്ട്. ബാദുഷ സിനിമ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാ ആശംസകളും. ഇനി എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം ബാദുഷ സിനിമാസ് ആൻഡ് പെൻ ആൻഡ് പേപ്പർ കമ്പനിയുടെ ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇവിടെ എന്റെ മുൻപിലിരിക്കുന്ന എല്ലാ വിശിഷ്ടതകളും, പ്രത്യേകിച്ച് മലയാള സിനിമയുടെ നമ്മളൊക്കെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച എല്ലാവരും മുൻപിൽ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാല് രണ്ട് കൂട്ടിയിടിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ എല്ലാ മഹത് വ്യക്തികളെയും ഞാൻ ആദരപൂർവ്വം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നിർമ്മാതാവും ഇപ്പോ അദ്ദേഹം നല്ലൊരു നടനൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി പെരുമ്പാവൂർ. ആന്റണി, ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാളത്തിന്റെ മറ്റൊരു ഏറ്റവും മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിയാദ് കോക്കർ സാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബി രാഗേഷ് സാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എം രഞ്ജിത് സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഖാസ് ഹംസ സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാളികൾക്ക് മനസ്സിലെന്നും വെണ്മയുമായി നിൽക്കുന്ന, വെള്ളകൊണ്ട് മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആന്റോ ജോസഫ് ഏട്ടനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അർജുനോട് പ്രതീക്ഷ. ഓക്കെ. അതുപോലെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ അജയ് വാസുദേവനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കയ്യടിയെ കൊടുക്കാം എല്ലാവരും വരുമ്പോൾ. എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നു വേണ്ട. അതുപോലെ തന്നെ മലയാളത്തിന്റെ മറ്റൊരു പ്രിയപ്പെട്ട സംവിധായകൻ കണ്ണൻ താമരക്കുളത്തെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ
ഷിനോയേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ്, അതുപോലെ തന്നെ ലിയോ ചേട്ടന് ലിയോത്തെ ദിവസം ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ അൽഫോൺ സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നൊരു കൈയടി കൊടുക്കാം, നല്ല കൈയടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. എല്ലാവരും നിലവിളക്കിന്റെ അടുത്തേക്ക് നീങ്ങാവുന്നതാണ്. നമുക്കും ഇതിൽ പങ്കാളികളാകാം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പുതിയ സംരംഭത്തിന് ക്യാമറ സമ്മതിക്കുന്നില്ല. ഈ കൊറോണ സമയത്ത് തുടങ്ങി വെച്ച ഒ ടി ടി പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് വേണ്ടി, പുതിയ നവാഗതർക്ക് വേണ്ടി തുടങ്ങിയ ഒന്നാണ് മാറ്റിനി ഡോട്ട് ലൈവ് എന്ന സംരംഭം. ഇന്ന് മലയാള സിനിമയിൽ ദിലീപേട്ടൻ വെച്ച വോയിസ് ഓഫ് സത്യനാഥൻ, ബിപിൻ വിഷ്ണു ടീമിന്റെ വെടിക്കെട്ട്, അതുപോലെ തന്നെ ടി കെ രാജകുമാർ സാർ സംവിധാനം ചെയ്യുന്ന ഷെയ്ൻ നിഗത്തിന്റെ ബെർമുഡ, ടോം ഇമ്മട്ടി സംവിധാനം ചെയ്യുന്ന ഒരു ബൊഹേമിയൻ ഗാനം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ മാറ്റിനി നമുക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. നമ്മളോട് ഇന്നത്തെ ദിവസം ഇത്രയും മലയാളത്തിന്റെ പ്രമുഖരായ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട സിയാദ് കോക്കർ സാറിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ബഹുമാനരെ, നേരത്തെ നിങ്ങൾ കണ്ട അസീമും ബാദുഷായി ഒരു കാലത്ത് വർഷങ്ങൾ എന്റെ ഓഫീസിലെ ഒരു കോക്കർ ഫിലിംസിന്റെ ഓഫീസിൽ നിത്യ അതിഥിയായിരുന്നു. ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, പല കാര്യങ്ങളും സംസാരിക്കും. പക്ഷേ അസീമും വലിയൊരു നിലയിൽ എത്തിച്ചേർന്നു അദ്ദേഹം ഉടമാലിന് തന്നെ ബാദുഷയിൽ. ഡോക്ടറേറ്റ് കിട്ടിക്കൊണ്ടിട്ടല്ല ഞാനിത് പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ട്, അത് സത്യമാണ്. ഈ അടുത്ത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പടത്തിന് വേണ്ടി അദ്ദേഹത്തിനോട് ഞാൻ സമീപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡേറ്റിന്റെ പ്രശ്നത്തിൽ വളരെ തുറന്ന മനസ്സോടുകൂടി അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് ആ ഡേറ്റ് ലൊക്കേഷൻ തന്നു. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്താ സ്വന്തം കാര്യ സിദ്ധാവ എന്ന് പറയുന്ന ഒരു സിനിമാ ലോകമാണിത് എന്റെ മുമ്പിലുള്ളത്. ഞാൻ 85 പടം തുടങ്ങുമ്പോഴത്തേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന രഞ്ജിത്ത്, ഹംസ, രാകേഷ് ഇതെല്ലാം എന്റെ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ ഉയർച്ച ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓരോ പ്രോജക്ടിനും അല്ലെ പുതിയ സംരംഭങ്ങൾക്കെന്നും ക്ഷണിക്കാറുണ്ട്. കഴിഞ്ഞാൽ ഞാൻ പങ്കെടുക്കാറുമുണ്ട്. ചിലതിന് ഞാൻ പങ്കെടുക്കാതെ ചില കാര്യങ്ങൾ കൊണ്ട് മാറി പോകേണ്ടവർ അല്ലെങ്കിൽ സ്ഥലത്തില്ലാതെ വരുമ്പോൾ ഒന്നേ ഞാൻ പറയാറുള്ളൂ, പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്റെ സർവ്വവിധ ആശംസകൾ നിങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാറുള്ളത്. ഉയരങ്ങൾ എത്തട്ടെ, ഞങ്ങളുടെ അടുത്ത ജനറേഷന് വേണ്ടി, നല്ല സിനിമകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി,
അഹോരാത്രം പണിയെടുത്ത് അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ട് പുതിയ പുതിയ സിനിമകൾ ഉണ്ടാകട്ടെ, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകട്ടെ. ഒറ്റ കാര്യമുള്ളൂ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പോകുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയാണ്. പക്ഷെ ആ മുങ്ങിക്കഴിഞ്ഞാലും എൻ്റെ വഴക്ക് പ്രതീക്ഷിച്ചിട്ടാണ് എന്തോ കോൺസ്റ്റന്റ് ആയിട്ട് എന്നോട് കോണ്ടാക്ട് ചെയ്തിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു നല്ല മനസ്സിന്റെ കാര്യങ്ങളായിട്ട് ഞാനിവിടെ പറയുന്നു. എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഷിനോയി പുതിയൊരു പ്രൊഡ്യൂസർ, ഈ കൂട്ടുകെട്ടിൽ വളരെയധികം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ സുഹൃത്തായ മിസ്റ്റർ ഹസീഫ്, അദ്ദേഹത്തിന് ഒരു പെനാലിറ്റിക് അറ്റാക്ക് വന്നു, അതുകൊണ്ടിട്ടാണ് വീഡിയോ കാണുന്നത് വന്നത്. എത്രയും വേഗം സുഖപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവത്തിന്റെ സൈക്കിളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവരും വിശിഷ്ടാതിഥികൾക്ക് അവരുടെ ചെയറുകളിലേക്ക് ഇരിക്കാവുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്ത നമ്മളോട് ഒരു ആശംസ തരുന്നത് ഞാൻ ആരണിച്ചേട്ടൻ ഒന്ന് ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ, പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം എല്ലാമായ ആന്റണി പെരുമ്പാവൂർ, അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഒന്ന് ഇതിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. നമസ്കാരം. വലിയ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ബാദുഷയുമായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്, ബന്ധമുണ്ട്. എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന എൻ്റെ ഒരു നല്ല സുഹൃത്താണ് ബാദുഷ. ബാദുഷ പ്രൊഡക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് തരട്ടെ, ഒരുപാട് സിനിമകൾ സംഭവിക്കട്ടെ. അത് പുതിയ സംരംഭം ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നതും വലിയ നല്ല കാര്യമാണ്. കാരണം ഒത്തുചേർന്ന് പോകാൻ ഒരുപാട് പേര് കൂടെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട്. എല്ലാ നന്മകളും മുൻപോട്ടുള്ള യാത്രയ്ക്ക് എല്ലാ നന്മകളും നേരുന്നു. ദൈവം എല്ലാ ഭാഗ്യവും തരട്ടെ. എൻ്റെ എല്ലാ സ്നേഹവും ബാദുഷയ്ക്കും ബാദുഷയുടെ കമ്പനിക്കും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഹണി സർ. ഇനി ബാദുഷ സിനിമാസ് ആൻഡ് പെൻ ആൻഡ് പേപ്പർ ഒരുക്കുന്ന ആദ്യ ചിത്രം ഈ വരുന്ന ജൂൺ 24 റിലീസ് ചെയ്യാൻ പോകുന്ന 12 എന്ന ചിത്രമാണ്. അതിന്റെ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ആ ലോഞ്ചിങ്ങിന് വേണ്ടി അതിന്റെ ഡയറക്ടർ, അതിന്റെ പിന്നിലിൽ പ്രവർത്തിച്ച എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു 12 ഡയറക്ടർ ലിയോ തദ്ദേവസ്. ആദരപൂർവ്വം സ്വാഗതം. ഒരു കൈയടി കൊടുത്തുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിന്റെ നായകൻ, 12 നായകൻ ദേവ് മോഹനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മ്യൂസിക് ഡയറക്ടർ അൽഫോൺ സാറിന്റെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എഡിറ്റർ നെബു ഉസ്മാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസോസിയേറ്റ് ഡയറക്ടർ ഹരീഷ് ചന്ദ്ര ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഒപ്പം ബാദുഷയ്ക്കെയും ഷിനോയെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട താരം ജയകൃഷ്ണനെയും കൂടി എന്റെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇത് ലോഞ്ച്, ഇവർക്ക് ഇത് സമ്മാനിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി പെരുമ്പാവൂരിനെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 12 എന്ന ചിത്രം ജൂൺ 24 ആദ്യമായിട്ട് ബാദുഷ സിനിമാസ് ആൻഡ് പെൻ ആൻഡ് പേപ്പർ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്കും ഇതിൽ പങ്കാളികളാകാം. ആദ്യ സംരംഭം ബാദുഷ സിനിമാസ് ആൻഡ് പെൻ ആൻഡ് പേപ്പർ ടീമിന്റെ ആദ്യ സംരംഭം, ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്കും ഇതിൽ പങ്കാളികളാകാം. ഇവിടെ ആദ്യ ചിത്രം 12 മലയാളത്തിന്റെ പ്രശസ്ത താരങ്ങൾ, പ്രത്യേകിച്ച് ലാൽ സാർ, ഷൈൻ ടോം, അതുപോലെ തന്നെ വിനായകൻ തുടങ്ങിയ താരങ്ങൾ അണിനിരക്കുന്ന സൂപ്പർ ഹിറ്റിലേക്ക് എത്താൻ പോകുന്ന നമ്മുടെ ലിയോ തദ്ദേവസ് സംവിധാനം ചെയ്ത 12 എന്ന ചിത്രം നിങ്ങളുടെ മുന്നിൽ ആദ്യമായി ഇവിടെ ബാദുഷ സിനിമാസ് ആൻഡ് പെൻ ആൻഡ് പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ലിയോ തദ്ദേവസ് ക്ഷണിക്കുന്നു. താങ്ക് യു അനുജ്ര, താങ്ക് യു. വളരെ നന്ദി, സന്തോഷം, സ്നേഹം. എനിക്ക് പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളാണ്. എന്റെ ആദ്യത്തെ സിനിമയില്
ഞാനും മാധവൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. വളരെയധികം പച്ചമര തണൽ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെയധികം നമ്മളെ സഹായിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് എന്റെ അവസാന സിനിമ ലോനപ്പന്റെ മാമോദീസ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഷിനോയ് ആണ്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഷിനോയ് വളരെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് ലോനപ്പന്റെ മാമോദീസയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് സിനിമ എനിക്ക് വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എൻ്റെ തന്നെ സിനിമയാണ് 12. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഷിനോയായിട്ട് ഈ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് സംസാരിച്ചപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി അത് ഷിനോയും വാദവും അത് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോ ബാദുഷാ സിനിമാസിനും പെൻ ആൻഡ് പേപ്പറിനും എല്ലാവിധ ആശംസകളും. ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. 24-ാം തീയതി മുതൽ തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടാകും, എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. നമ്മളോട് സംസാരിക്കുന്നവിടെ ഞാൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ അൽഫോൺസ് നവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന രണ്ടുപേരാണ് ഷിനോയാണെങ്കിലും ബാബുക്കാണെങ്കിലും. ഈ പ്രൊജക്ട് 24-ാം തീയതി ഇറങ്ങുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, പാൻഡമിക് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന എൻ്റെ ആദ്യത്തെ മൂവിയാണ്. പാട്ടുകൾക്ക് നല്ല സ്വീകാര്യത കിട്ടി. സോണി മ്യൂസിക്കാണ് സോങ്സ് പുറത്തോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഞാൻ ഒത്തിരി നന്നായിട്ട് എക്സ്പെരിമെന്റലായിട്ട് ചെയ്യാൻ സാധിച്ചു. അത് ഈ ഇതിൻ്റെ ഒരു കഥയുടെ പശ്ചാത്തലവും ലിയോയുടെ കൂടെയുള്ള ഒരു സാമീപ്യവുമാണ് അതിന് എന്നെ സഹായിച്ചത്. അപ്പോൾ പടം ഇറങ്ങാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു ആസ്പെക്റ്റിൽ ചെയ്ത ആ ഒരു ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട്. എന്തുതന്നെയാണെങ്കിലും ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു. അപ്പോൾ ദൈവം അത് ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഞങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്, ഇറന്നല്ല, കേൾക്കാനിരിക്കുന്ന 12-ലെ പാട്ടുകളെല്ലാം നല്ല സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അതുപോലെ അൽഫോൺസ് ചേട്ടനാണ് ചെയ്തവർ രണ്ടു വരി ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഓർമ്മയിലുള്ള സംഗീതം ഒന്ന് കേൾക്കണം. കേൾക്കണം കയ്യടി കൊടുക്കുക. അപ്പൊ അൽഫോൺസ് ചേട്ടൻ പാടും. മെല്ലെ എൻ പ്രണയം കുഞ്ഞരുവിയായ് നീ എന്ന നീരാഴി തേടി ആലോലമാലോലമായി ഈറൻ മനസ്സിൻ സംഗീതമായി മെല്ലെ എൻ പ്രണയം കുഞ്ഞരുവിയായ് നീ എന്ന നീരാഴി തേടി ആലോലമാലോലമായി ഈറൻ മനസ്സിൻ സംഗീതമായി സോറി. ഇന്നലെ ആക്ച്വലി വേൾഡ് മ്യൂസിക് ഡേ ആയിരുന്നു. അപ്പം ഒരു ഉഗ്രൻ കോൺസെർട്ട് ഉണ്ടായി അവിടെ. തോട്ട കയറി പാടി ഫുൾ ത്രോട്ട് പോയി. ഇന്നലെ അതുപോലെ അടിപൊളിയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഒരു ഫുൾ ഫ്ലഡിൽ പാടാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു മൂഡ് കിട്ടി. സൂപ്പർ അടിപൊളി. താങ്ക് യു സർ. താങ്ക് യു. നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ ചിത്രത്തിലെ നായക കഥാപാത്രങ്ങൾക്കൊപ്പം നിൽക്കുന്ന ദേവ് മോഹൻ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. സൂഫിയും സിയാദയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് 12. എൻ്റെ ആദ്യത്തെ തിയേറ്റർ റിലീസാണ്. സോ ഒരുപാട് എക്സൈറ്റഡ് ആണ്. സോ അതിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത ബാധിക്കും ഷിനോയ് ചേട്ടനും ഒരുപാട് താങ്ക്സ്. പിന്നെ പെൻ ആൻഡ് പേപ്പേഴ്സിനും ഒരു ഗുഡ് ലക്ക്. സോ ഒരുപാട് സിനിമകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. എല്ലാവരും June 24 തിയേറ്ററിൽ പോയി സിനിമ കാണും, സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. പന്ത്രണ്ടിന്റെ ടീമുകളിൽ എല്ലാവരും നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ്. ഇനി നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു ഒഫീഷ്യൽ ട്രയലർ കാണാൻ പോവുകയാണ്. 12 എന്ന ചിത്രം നിങ്ങളുടെ മുന്നിൽ ഇവിടെ ബാദുഷാ സിനിമാസ് ആൻഡ് പെൻ ആൻഡ് പേപ്പർ ടീം ഒരുങ്ങുന്ന 12 ട്രയലർ. ഇയാളെ അന്ത്രോയ്ക്ക് നേരത്തെ അറിയായിരുന്നു. ജയിലിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വെച്ച്. നമ്മളെല്ലാവരും
അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല സാറേ, അവളൊന്നും പറഞ്ഞിട്ടില്ല. നല്ലൊരു കൈയിട്ട് കൊടുക്കുക, എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയിട്ട് കൊടുക്കുക. താങ്ക് യു. ഇനി ഇന്നത്തെ ഈ ദിവസത്തിന് ആശംസകൾ നേരുന്നവരുടെ മലയാള സിനിമയ്ക്ക് വേണ്ടി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച എവർഷൈൻ മണി സാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പിന്നെ ഞാനിതിനകത്ത് നേരത്തെ ചെയ്യാതൊക്കെ പറഞ്ഞു പോയി. ബാദുഷാൻ എനിക്ക് ഐ തിങ്ക് ക്രിയേറ്റീവായിട്ട് അറിയാൻ തോന്നുന്നു. കുറെ പ്രോജക്ടുകളായിട്ട് ഞാൻ അങ്കേലോടൊപ്പം ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ അങ്കേലെ വിളിക്കുന്നത് ഇൻഡസ്ട്രിയിൽ ഏത് കാര്യം ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ബാദുഷാൻ. ഹീ നോസ് എവറിഥിങ്. അപ്പൊ പ്രൊഡക്ഷൻ ആയിരുന്നു, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു, പിന്നെ ആർട്ടിസ്റ്റ് ആയിരുന്നു തോന്നുന്നു, എനിക്ക് അയച്ചു കൊടുത്തിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടി, ഇപ്പോ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ വന്നു. പക്ഷേ ഞങ്ങളൊക്കെ സംബന്ധിച്ചോളം ഞാനൊക്കെ ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഐ തിങ്ക് മൈ ഫാദർ ലോഞ്ച്ഡ് ഇറ്റ് 50 ഇയേഴ്സ് ബാക്ക്. അത് ഓൾഡസ്റ്റ് കമ്പനിയാണ് ഇൻഡസ്ട്രി. അപ്പോ ഈ സെക്ടറിൽ വാസ്തവത്തിൽ ഒരു പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷുഡ് ബി ദ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോഴേ അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാര്യത്തിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോ ബാദുഷ ആ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ വരുന്നുണ്ട്. പക്ഷെ പഴയതുപോലല്ല, ഞങ്ങളൊക്കെ ഫിലിം പെട്ടികള് ബസ്സിൽ കയറ്റി പാറശാല തൊട്ട് കാസർഗോഡ് വരെ കൊണ്ടുപോയ ആൾക്കാരാണ്. അപ്പൊ ഇന്ന് അതൊന്നുമല്ല. ബാദുഷ വീട്ടിലിരുന്ന് ഫോൺ ചെയ്താലും മതി, UFO ക്യൂബ് അത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും. വളരെ എളുപ്പത്തിലാണ്, പഴയ ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ഇപ്പോ എടുക്കുന്ന പ്രൊഡ്യൂസർ, ഞാനത് ഇതായിട്ട് പറയുന്നില്ല, നോബഡി നോസ് ദ ക്യാമ്പ്. അവർ ജനിച്ച സ്ഥലം അല്ലാതെ അവർക്ക് കേരളത്തിൽ എവിടെയൊക്കെ തിയേറ്റർ ഉണ്ടെന്ന് എനിക്ക് അറിയണം അറിയില്ല. നോബഡി നോസ് ഇറ്റ്. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ വന്നാലേ ഈ സിനിമ എങ്ങനെ ഓടും, എവിടൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും. ബാദുഷ ഇന്ന് ആ ഫീൽഡിൽ വന്നിട്ടുണ്ട്. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സോ ഗുഡ് ലക്ക് ബാദുഷ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.